പ്രവർത്തനം 3-1-ൽ നിങ്ങൾക്കും ഒരു ഇമെയിൽ വിലാസം സൗജന്യമായി മെയിൽ അഡ്രസ്സ് തരുന്ന പല സൈറ്റുകളും കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ അതിൽ gmail.com അതുപോലെ yahoo.com ആണ് നമ്മൾ നേരത്തെ കണ്ടത് നമുക്ക് ജിമെയിലിൽ നമുക്കൊരു ഒരു ഇമെയിൽ ഐ ഡി നിർമ്മിച്ച് നോക്കാം ജിമെയിലിന് തുറക്കേണ്ടത് gmail.com ആണ് അപ്പോൾ അതിനുവേണ്ടി ബ്രൗസർ തുറക്കുന്നു ബ്രൗസറിലെ അഡ്രസ് ബാറിൽ www.gmail.com gmail.com എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുക ജിമെയിലിന് വേണ്ട വിൻഡോ വന്നിട്ടുണ്ട് നമുക്കിവിടെ യൂസർ നെയിമും പാസ്വേഡും ഇപ്പോഴില്ല നമ്മൾ പുതിയതായി ഒന്ന് നിർമ്മിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ഇതിന് തൊട്ട് താഴെയായിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കാണാം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളതിൽ മൗസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള വിവരങ്ങൾ കമ്പ്യൂട്ടർ നമ്മളോട് നൽകാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഈ ഫോം പൂരിപ്പിച്ച് നൽകുകയാണ് നമുക്ക് വേണ്ടത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മൾ പൂരിപ്പിക്കുക നിങ്ങളുടെ പേര് ഫസ്റ്റ് നെയിം ദെൻ ലാസ്റ്റ് നെയിം ഡിസൈഡ് ലോഗിൻ നെയിം നിങ്ങൾക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് എങ്ങനെ വേണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമെയിൽ അഡ്രസ്സ് ഞാനിവിടെ cmsounds എന്ന് നൽകുകയാണ് cmsounds@gmail.com എന്നാണ് എനിക്ക് ആവശ്യം ഇങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി നിലവിലുണ്ടോ അങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ ഇവിടെ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് cmsounds ഈസ് നോട്ട് അവൈലബിൾ അതിൻ്റെ അർത്ഥം cmsounds@gmail.com എന്ന് ഉള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് മുമ്പ് ആരോ നിർമ്മിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് നമുക്കിവിടെ ലഭ്യമല്ല നമുക്കിതിനോട് കൂടെ അവർ തരുന്ന ചില സജഷൻസ് ഇവിടെ ഉണ്ട് cmsounds9 അല്ലെങ്കിൽ cmsounds.mohammed294 ഈ രൂപത്തിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്ന് പറയാം നമുക്കിവിടെ കുറച്ച് മാറ്റം കൂടെ ഇതിൽ വരുത്തി നോക്കാം cmsounds പുലാമന്തോൾ എന്നുള്ളതിന് pml cmsounds@gmail.com എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ലഭ്യമാണോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത് ഇതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഈ ലോഗിൻ നെയിം നിങ്ങൾ ഒരു ഭാഗത്ത് എഴുതി വെക്കേണ്ടതാണ് അതുപോലെ പാസ്വേഡും അപ്പോൾ cmsounds@gmail.com ചെക്ക് അവൈലബിലിറ്റി cmsounds is available അപ്പോൾ cmsounds@gmail.com എന്നായിരിക്കും നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഇതിന് പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് ഇവിടെ പാസ്വേഡ് സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയേണ്ടത് മിനിമം 8 ക്യാരക്ടേഴ്സിനാണ് 8 അക്ഷരങ്ങളെങ്കിലും ഏറ്റവും മിനിമം വേണം ഞാനിവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണ് 8 അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 8 അക്ഷരങ്ങളാണ് ടൈപ്പ് ചെയ്യേണ്ടത് അത് മുൻകൂട്ടി മനസ്സിലാക്കി 8 അക്ഷരങ്ങൾ ഒരു പ്രത്യേക ഭാഗത്ത് എഴുതി വെക്കേണ്ടതാണ് ഒരിക്കൽ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് ആ നമ്മുടെ ഇമെയിൽ ബോക്സിലേക്ക് നമുക്ക് കയറാൻ കഴിയുകയില്ല അതുകൊണ്ട് പ്രത്യേകം ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ഒരു പ്രത്യേക സ്ഥലത്ത് എഴുതി വെച്ചിട്ട് വേണം ഇത് പ്രവർത്തനം ആരംഭിക്കാൻ പാസ്വേഡ് വീണ്ടും റീ എൻ്റർ പാസ്വേഡ് എന്നാണ് പാസ്വേഡ് ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് താഴെ നൽകിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ഒരു ചോദ്യം നമുക്കിതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഇതിൽ വാട്ട് ഈസ് യുവർ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആൻസർ നമ്മളിവിടെ നൽകുകയാണ് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ വണ്ടിയുടെ നമ്പറോ അല്ലെങ്കിൽ ഇതിൽ വേറെയും ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട് വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് വാട്ട് ഈസ് ദ നെയിം ഓഫ് യുവർ ഫസ്റ്റ് ടീച്ചർ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ നൽകുക പിന്നീട് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് പാസ്വേഡ് നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചോദ്യമായിരിക്കും കമ്പ്യൂട്ടർ നമ്മളോട് ചോദിക്കുക നിങ്ങളുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ എത്രയാണെന്ന് കമ്പ്യൂട്ടർ നമ്മളോട് ചോദിക്കുമ്പോൾ കൃത്യമായി ഈ നമ്പർ നമുക്ക് കൊടുക്കാൻ കഴിയണം റിക്കവറി ഇമെയിൽ ഒരു ആൾട്ടർനേറ്റീവായി നമുക്കുള്ളൊരു ഇമെയിൽ അഡ്രസ്സാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അത് ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ് mohammed_bashir@yahoo.com ആണ് ഇവിടെ നമ്മളിപ്പോൾ നിർമ്മിക്കുന്നത് ജിമെയിലാണ് അപ്പോൾ നമുക്ക് gmail.com എന്നായിരിക്കും കിട്ടുക ലൊക്കേഷൻ ഇന്ത്യ ഈ ക്യാരക്ടേഴ്സ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്
കൃത്യമായിട്ട് തന്നെ ഈ ക്യാരക്ടേഴ്സ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യണം. കെ എൻ ഒ ഐ എസ് ഐ എസ് എച്ച് എച്ച് എക്സ് ഓർ കെ ചെക്സ് എന്നെഴുതി ശരിയല്ലെങ്കിൽ വീണ്ടും കമ്പ്യൂട്ടർ നമ്മളോട് ഇത് ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ സ്വീകരിക്കുകയല്ലേ എന്നാണ് ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം, ബോധ്യപ്പെടാനുള്ള സമയം നമുക്കുണ്ടാവുകയില്ല, നമ്മൾ എല്ലാത്തിനും സമ്മതം മൂളിക്കൊണ്ട് ഐ ആക്സെപ്റ്റ് ആൻഡ് ക്രിയേറ്റ് എൻ അക്കൗണ്ട് എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ പല കാരണങ്ങൾ കൊണ്ട് ഇത് ഇപ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്ത പോലെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ പാസ്വേഡ് ഒന്നുകൂടി കൃത്യമായി പറയാൻ പറയുന്നുണ്ട്. സെലക്ടഡ് സെക്യൂരിറ്റി 8 ക്യാരക്ടറെങ്കിൽ നൽകാൻ പറയുന്നുണ്ട്. ദ കാറ്റഗറീസ് യു ആർ ഡിഡ് നോട്ട് മാച്ച് ദ വേർഡ് വെരിഫിക്കേഷൻ പ്ലീസ് ട്രൈ അഗെയിൻ. അപ്പോൾ വീണ്ടും നമ്മളോട് ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. കാരണം നേരത്തെ നൽകിയ പാസ്വേഡ് തെറ്റാ, ഇവിടെ നൽകിയ വാക്ക് തെറ്റാണെന്നാണ് പറയുന്നത്. നമുക്ക് ഒന്നുകൂടി കൃത്യമായി ടൈപ്പ് ചെയ്യാം. സി എ ആർ ആർ ഐ എ ടി ഇ